കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ വരാൻ പോവുകയാണ്. കേരള കോൺഗ്രസ് വിട്ട ജോണി നെല്ലൂരിന്റെ നേതൃത്വത്തിലുള്ള പുതിയ പാർട്ടി ഇന്ന് കൊച്ചിയിൽ പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ജോണി നെല്ലൂരിനൊപ്പം ജോർജ് മാത്യു, മാത്യു സ്റ്റീഫൻ എന്നിവരും നേതൃനിരയിലുണ്ട്. എൻഡിഎക്കൊപ്പം സഹകരിച്ച് നീങ്ങാനാണ് നിലവിലെ ധാരണ. വിശദാംശങ്ങൾ വൈശാഖ് കോമാട്ട് നൽകും. വൈശാഖ്, നേരത്തെ തന്നെ പല പാർട്ടിയിൽ നിന്നുള്ള നേതാക്കൾ ഉണ്ട്, പ്രധാനപ്പെട്ട പല നേതാക്കളും ഉണ്ടാകും തങ്ങൾക്കൊപ്പം മുൻനിരയിൽ എന്നൊക്കെയാണ് ജോണി നെല്ലൂർ അന്ന് പാർട്ടി വിടുന്ന സമയത്ത് പ്രഖ്യാപിച്ചത്. അത്തരത്തിൽ പ്രമുഖരായ ആരെങ്കിലുമൊക്കെ ഉള്ളതായുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ടോ? കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു പാർട്ടി ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ സാധ്യതകൾ, പ്രതിഫലനങ്ങൾക്ക് എങ്ങനെയാണ് പ്രതീക്ഷിക്കേണ്ടത്? ജെൻസ് ഏതായാലും പുതിയ പാർട്ടി എൻ ഡി യോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിലേക്ക് കൂടുതൽ നേതാക്കൾ, കാരണം നേരത്തെ പല നേതാക്കളും കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കൂടുതൽ ആളുകളാണ് ഇതിലേക്ക് അണിനിരത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതായാലും ഇന്ന് പാർട്ടി പ്രഖ്യാപിക്കുന്നതോടുകൂടി കൂടുതൽ നേതാക്കൾ ഇതിലേക്ക് എത്തുന്ന നേതാക്കളുടെ ആരൊക്കെ എന്നുള്ള കാര്യങ്ങൾ വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ഒരു പാർട്ടി പ്രഖ്യാപനം നേരത്തെ ബി ജെ പിക്ക് പ്രധാനമായും ഒരു വെല്ലുവിളിയായി നിന്നിരുന്ന ഈ ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട ക്രൈസ്തവ വോട്ടുകൾ ഉൾപ്പെടെയായിരുന്നു അതിലേക്ക് എത്തിപ്പെടുക, അല്ലെങ്കിൽ അതിൽ നിന്നും കൂടുതൽ വോട്ടുകൾ സമാഹരിക്കുക, അവരെ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ കൂടിയാണ് ഇവിടെ ബി ജെ പി നേതൃത്വം, അതോടൊപ്പം തന്നെ എൻ ഡി എ നേതൃത്വവും പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ജോണി നെല്ലൂരും അതോടൊപ്പം തന്നെ ക്രൈസ്തവ മേഖലകളിലേക്ക് എത്തുന്നതോടുകൂടി അത്തരത്തിൽ കേരള കോൺഗ്രസിന് ഉൾപ്പെടെ സ്വാധീനമുള്ള മേഖലകളിലേക്ക് ഈ പാർട്ടിയെ വളർത്താനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഈ ഒരു പാർട്ടിയുടെ പ്രഖ്യാപനം ഇന്നുണ്ടാകും. അതിനുശേഷം പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ പ്രധാനമന്ത്രിയെ ഉൾപ്പെടെ കാണാനുള്ള ശ്രമങ്ങളും ഇതിനോടൊപ്പം നടക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉയർന്നു വരുന്ന അത്തരത്തിലുള്ള വലിയ ബി ജെ പി നേതാക്കളുടെ സന്ദർശനം, ഗ്രീഷ്മ ദിനത്തിലെ സന്ദർശനം ഉൾപ്പെടെയുള്ള രീതിയിൽ സംഭവങ്ങൾ ചർച്ചയായി വരുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു പാർട്ടി പ്രഖ്യാപനം ഉണ്ടാകുന്നതും അതിൻ്റെ ആ പാർട്ടിക്ക് തുടക്കം കുറിക്കുന്നതും. അതൊരു നല്ലൊരു സാധ്യതകളായി ഇപ്പോൾ ബി ജെ പിയും കണക്കാക്കുന്നത്. ഏതായാലും ആ പ്രഖ്യാപനം ഇന്നുണ്ടാകുന്നു. അതിനുശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച, നേതാക്കളുടെ കൂടിക്കാഴ്ചയും കൂടാതെ അത്തരത്തിലുള്ള രാഷ്ട്രീയപരമായ തീരുമാനങ്ങളിലേക്കും കടക്കും. ഏതായാലും ആ ഒരു നിർണായകമായ ആ ഒരു തീരുമാനം ഇന്ന് 11 മണിയോട് കൂടി ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ശരി, വൈശാഖ് സൂചിപ്പിച്ചതുപോലെ കേരള രാഷ്ട്രീയത്തിൽ ഈ പുതിയ പാർട്ടിയുടെ സാധ്യതകൾ എന്താണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. എൻ ഡി എയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. മതഭേദാധ്യക്ഷന്മാരെയൊക്കെ ഒപ്പം കൂട്ടാനുള്ള ബി ജെ പി നേതാക്കളുടെ ശ്രമം, അതിനിടയിലാണ് കേരള കോൺഗ്രസിൽ നിന്നുള്ള പ്രധാന നേതാക്കളൊക്കെ ചേർന്ന് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി, അതിൽ മറ്റു പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളുമൊക്കെ ഉണ്ടാകുമെന്നുള്ളത് കഴിഞ്ഞ ദിവസം ജോണി നെല്ലൂർ പറഞ്ഞു. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയാം. പല പേരുകളും പറഞ്ഞു, പലരും ആ പേരുകളൊക്കെ അവർ സ്വയം വന്ന് നിഷേധിക്കുകയും ചെയ്തു. എന്തായാലും എന്താകും പാർട്ടിയുടെ സ്വഭാവം എന്നൊക്കെയുള്ള കാര്യത്തിൽ എന്തായാലും ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം.